നമസ്കാരം. നമ്പി നാരായണനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള സിനിമയായിരുന്നു റോക്കറ്ററി. ഇവിടെ നമ്പി നാരായണൻ്റെ ഒരു ബയോപിക് എന്ന നിലയിലാണ് ആ ചിത്രം ചിത്രീകരിക്കപ്പെട്ടത്. പക്ഷേ ആ ചിത്രത്തിനെതിരെയും നമ്പി നാരായണൻ്റെ ചില അവകാശവാദങ്ങൾക്കെതിരെയും ഇപ്പോൾ ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം നമ്പി നാരായണൻ ഈ സിനിമയിൽ പറയുന്നത് പോലെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ISRO യിൽ നമ്പി നാരായണൻ നൽകിയ സംഭാവനയേക്കാൾ 100 മടങ്ങ് സംഭാവനകൾ അധികം നൽകിയിട്ടുള്ള 10-100 പേരെങ്കിലും ഇനിയും ഉണ്ടാകും എന്നാണ് ISRO യിൽ ISRO ചാരക്കേസിൽ നമ്പി നാരായണനോടൊപ്പം പ്രതി ചേർക്കപ്പെട്ട ശശികുമാർ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ശശികുമാർ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ വളരെ നിർണായകമായ, വളരെ ഗൗരവകരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് സത്യത്തിൽ കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തോന്നുന്നു. കാരണം നിരവധി ശാസ്ത്രജ്ഞന്മാർ അവർ നൽകിയ സംഭാവനകൾ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് താനായിരുന്നു ISRO യുടെ എല്ലാം എന്ന് വരുത്തി തീർക്കാനാണ് ഈ ചിത്രത്തിലൂടെ നമ്പി നാരായണൻ ശ്രമിക്കുന്നത്. അതിനെതിരെ ISRO യിലെ മുതിർന്ന ശാസ്ത്രജ്ഞർക്കടക്കം വലിയ പ്രതിഷേധമുണ്ട്. പക്ഷേ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട, വിവാദങ്ങളിലേക്ക് വരേണ്ട എന്ന നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഇങ്ങനെ നമ്പി നാരായണൻ ഒരിക്കൽ APJ അബ്ദുൽ കലാമിനെ പോലും തിരുത്തിയിട്ടുണ്ട് എന്ന് സിനിമയിൽ പറയുന്നുണ്ട്. അതിനെതിരെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണം ശശികുമാർ നടത്തിയിട്ടുണ്ട്. അതായത്, ഇന്ന് APJ അബ്ദുൽ കലാം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അത്തരത്തിലൊരു സീൻ ഈ സിനിമയിൽ ഉണ്ടാവില്ലായിരുന്നു എന്നാണ്. ഇദ്ദേഹം പറയുന്ന ഈ സിനിമയിലൂടെ സംവദിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ 90% നുണയാണെന്ന് ശശികുമാർ വളരെ ഗൗരവകരമായി ആരോപിക്കുന്നു. ഇതിൽ പാവം മാധവനെ പറ്റിച്ച് കുറേ കോടികൾ നശിപ്പിച്ചു എന്നാണ് ശശികുമാർ പറയുന്നത്. അയാൾക്കൊരു പക്ഷേ സിനിമ ഓടിയപ്പോൾ ലാഭം കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ പൊതുജനങ്ങളോട് ഒരു ബയോപിക് എന്ന നിലയിൽ ആ സിനിമ സംവദിക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാവേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ നമ്പി നാരായണൻ വ്യക്തിപരമായി തന്നെ നമ്പി നാരായണൻ നേരിട്ട് ഈ സിനിമയിൽ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ബയോപിക് എന്ന നിലയിൽ നമ്പി നാരായണൻ പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ ഒരിക്കൽ കൂടി പരിശോധനകൾക്ക് വിധേയരാകേണ്ടതുണ്ട്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ നമ്പി നാരായണനോടൊപ്പം ജോലി ചെയ്ത സഹപ്രവർത്തകർക്കാകും പറയാൻ സാധിക്കുക. അതിൽ ശശികുമാർ ഇതാ ആദ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി എത്ര പേർ ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വരും എന്നറിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ചാരക്കേസുമായി ബന്ധപ്പെട്ട് നമ്പി നാരായണനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. അത്തരമൊരു മർദ്ദനം നടന്നിട്ടില്ല എന്നാണ് ശശികുമാർ പറയുന്നത്. കാരണം നമ്പി നാരായണനേക്കാളും കൂടുതൽ ദിവസം കസ്റ്റഡിയിലുണ്ടായിരുന്നയാളാണ് ഈ ശശികുമാർ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം പരാതി പറയേണ്ടതും ഏറ്റവും അധികം മർദ്ദനമേൽക്കേണ്ടതും എനിക്കായിരുന്നില്ലേ എന്നാണ് ശശികുമാർ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം വളരെ മാന്യമായാണ് ഞങ്ങളോട് പെരുമാറിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, 1,91,00,000 രൂപയാണ് നമ്പി നാരായണൻ്റെ നഷ്ടപരിഹാരമായി നൽകിയത്. ഈ പത്മശ്രീയൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ 1,91,00,000 നമ്പി നാരായണൻ്റെ നഷ്ടപരിഹാരമായി കിട്ടി. ഈ പത്രപ്രവർത്തകൻ താങ്കൾക്കെന്ത് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ശശികുമാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത്, അന്വേഷണ ഉദ്യോഗസ്ഥർ അഥവാ ഞങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പാവപ്പെട്ടവൻ്റെ നികുതിപ്പണമുള്ള ഖജനാവിൽ നിന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം സ്വീകരിക്കുന്നത്? അതിന് താൻ പോയിട്ടില്ല, പോവുകയുമില്ല എന്ന് ശശികുമാർ പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മ വരുന്നത്, ആറ്റിങ്ങലിൽ നമ്മുടെ പിങ്ക് പോലീസിൻ്റെ അപമാനം, അല്ലെങ്കിൽ പിങ്ക് പോലീസ് അപമാനിച്ച ഒരു പെൺകുട്ടിയുടെ വാർത്ത നമ്മളെല്ലാം വായിച്ചതാണ്. ആ പെൺകുട്ടിക്ക് 1,50,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിക്കുകയും ചെയ്തു. പക്ഷേ ആ നഷ്ടപരിഹാരം ചെയ്യാൻ അല്ലെങ്കിൽ നൽകാൻ ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ സർക്കാർ തയ്യാറല്ല. പകരം ഈ 1,50,000 രൂപ നഷ്ടപരിഹാരം എന്ന വിധി മറികടക്കാനായി 4,00,000 രൂപ മുടക്കി കേസിന് പോയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതേ സർക്കാർ തന്നെയാണ് കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 1,30,00,000 രൂപ ഈ നമ്പി നാരായണന് കൊടുത്ത് കേസ് സെറ്റിൽ ചെയ്യാൻ നോക്കി എന്നുള്ളതാണ്. ഈ 1,00,000,000 രൂപ എന്തിനു വേണ്ടി ഈ സർക്കാർ നഷ്ടപരിഹാരമായി നമ്പി നാരായണന് കൊടുത്തു എന്നത് ദുരൂഹമാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ, നമ്പി നാരായണനെ പോലുള്ള ചാരക്കേസ് പണ്ടേ തന്നെ
ദുരൂഹമായിരുന്നു. നമ്പിനാരായണനോടുള്ള ഒരു നയത്തിൽ അല്ലെങ്കിൽ സമീപനത്തിൽ കേരളീയർക്ക് പൊതുവിൽ ഭാരതീയർക്ക് മാറ്റം വന്നു തുടങ്ങിയ ദിവസങ്ങളായിരുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയിൽ പറയുന്ന വസ്തുതകളുമായി ബന്ധപ്പെട്ട് നിരവധി നിരവധി ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ ഭാവിയിലും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ചാരക്കേസിൻ്റെ ഗതിവിഗതികളിൽ ഒരു മാറ്റം വരാനും സാധ്യതയുണ്ട് ഈ വെളിപ്പെടുത്തലുകളിലൂടെ എന്ന് തന്നെ വിലയിരുത്തണം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.